ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോമൺ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമുക്കറിയാം ഓഗസ്റ്റ് 1 മുതൽ 6 മന്ത് വിസ UAE ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത് തുടങ്ങി എന്നുള്ള കാര്യം. ഈ 6 മന്ത് വിസയെക്കുറിച്ച് പല ആൾക്കാർക്കും പല സംശയങ്ങളാണുള്ളത്. അത് എങ്ങനെ കിട്ടും, അത് അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെല്ലാം, അതിന് എത്ര രൂപ ചെലവാകും തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ 6 മന്ത് വിസയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വിശകലനമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇപ്പോൾ UAE അനധികൃത താമസക്കാരെ നാട്ടിലയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഔട്ട് പാസ് ഓപ്പൺ ആയ കാര്യം. ഈ ഔട്ട് പാസിനോടനുബന്ധിച്ച് UAE ഓവർസീൽ നിൽക്കുന്ന വ്യക്തികൾക്ക്, അതായത് വലിയ എമൗണ്ട് ഫൈനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക്, അവർക്ക് ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് UAE ഗവൺമെന്റ് ചാർട്ട് ചെയ്ത വിസയാണ് 6 മന്ത് വിസ. ഓഗസ്റ്റ് 1 മുതലാണ് 6 മന്ത് വിസ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത്. ഈ വിസയുടെ പേരാണ് ജോബ് സീക്കേഴ്സ് വിസ. ഇനി ഈ വിസ എങ്ങനെ ലഭിക്കുക എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി ടൂറിസ്റ്റ് വിസയിലോ റെസിഡൻസ് വിസയിലോ ഓഗസ്റ്റ് 1 മുന്നേ, അതായത് ഓഗസ്റ്റ് 1, 2018 മുന്നേ ഓവർസീസിലുള്ള വ്യക്തികൾക്ക് ആണ് ഈ വിസ ഇഷ്യൂ ആവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഗസ്റ്റിന് ശേഷം ഫൈനായ ആളുകൾക്ക് ഈ 6 മാസത്തെ വിസ ലഭിക്കില്ല. അതുപോലെ UAE പുറത്തുള്ള ആളുകൾക്കും ഈ 6 മാസത്തെ വിസ ലഭിക്കില്ല. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പഴയ വിസ കോപ്പിയും അതുപോലെ നിങ്ങളെ പാസ്പോർട്ട് കോപ്പിയും ഫോട്ടോ ആയിട്ട് ഏതെങ്കിലും ടൈപ്പ് സെന്ററിലോ തസ്സിയിലോ അല്ലെങ്കിൽ അമർ സെന്ററിലോ പോയാൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിസയ്ക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ വിസ അപ്രൂവ് ആകുന്നതാണ്. വിസ അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചേഞ്ചിന്റെ അപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് 6 മാസം വിസയിലേക്ക്, പഴയ വിസയിൽ നിന്ന് 6 മാസം വിസയിലേക്ക് മാറാവുന്നതാണ്. അതിനുശേഷം 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്ത് ജോബ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊന്നും പോകാതെ തന്നെ ഇവിടുന്ന് പുതിയ ജോബിലേക്ക് മാറാം. ഈ 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഔട്ട് പാസ് എടുത്തതിന് ശേഷം മാത്രമേ എക്സിറ്റ് ആവാൻ കഴിയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഔട്ട് പാസ് എടുത്തതിന് ശേഷം മാത്രമേ എക്സിറ്റ് ആവാൻ കഴിയുള്ളൂ. ഈ 6 മാസത്തെ വിസ ഒരു സൗജന്യ വിസയാണ്. ഇമിഗ്രേഷൻ ഫ്രീ ആയിട്ടാണ് അത് നൽകുന്നത്. നിങ്ങൾ ടൈപ്പ് സെന്ററിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് സർവീസ് ചാർജ് മാത്രം അവർക്ക് നൽകിയാൽ മതിയാവും. നിങ്ങൾക്ക് ഈ 6 മാസത്തെ വിസ കിട്ടിയതിന് ശേഷം നിങ്ങളെ പഴയ വിസയിൽ നിന്ന് ഈ 6 മാസത്തെ വിസയിലേക്ക് മാറേണ്ടതുണ്ട്. ഇതിന് ഒരു ഫോം കൂടി അപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യണം. സ്റ്റാറ്റസ് ചേഞ്ച് അപ്ലിക്കേഷൻ കൂടി അപ്ലൈ ചെയ്യണം. സെപ്റ്റംബർ 4 സ്റ്റാറ്റസ് ചേഞ്ച് ഫ്രീ ആയിട്ടായിരുന്നു അപ്ലിക്കേഷൻ നൽകിയിരുന്നത്. ഇപ്പൊ ഈ സ്റ്റാറ്റസ് ചേഞ്ചിന് നോർമൽ സ്റ്റാറ്റസ് ചേഞ്ചിന്റെ ഫീസ് തന്നെ ഈടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്റ്റാറ്റസ് ചേഞ്ച് ഫീസും പിന്നെ എവിടെ അപ്ലൈ ചെയ്യുന്ന അവരെ സർവീസ് ചാർജ് എത്ര വെച്ചാൽ അത് മാത്രം നൽകിയാൽ മതിയോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ പുതിയൊരറിവുമായി വീണ്ടും കാണാം.